കോമേഴ്സ് അച്ചീവേഴ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ബിസിനസ് മാത്തമാറ്റിക്സിൽ റെക്കറിംഗ് ഡെസിമൽ എന്താണെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ ഇതുവരെയുള്ള വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾ ആ വീഡിയോസ് കണ്ടു നോക്കാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് റെക്കറിംഗ് ഡെസിമൽ എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ റെക്കറിംഗ് ഡെസിമൽ എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ ചില നമ്പേഴ്സിൽ കണ്ടിട്ടുണ്ട് സം ഡിജിറ്റ്സ്, അതായത് കുറച്ച് ഡിജിറ്റ് ഒക്കെ എന്താണ് റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പം എന്താണ് 13.333 അല്ലെങ്കിൽ 2.666, അങ്ങനെ കുറച്ച് നമ്പേഴ്സ് എന്താണ് റിപ്പീറ്റഡ് ആയിട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ആ നമ്പേഴ്സിന് എക്സാമ്പിളാണ് തന്നിരിക്കുന്നത്. ഇപ്പം നമുക്ക് ഇതെന്താണ് ഒരു ഫ്രാക്ഷനാണ്, ആ ഫ്രാക്ഷനിൽ നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ നമ്പറാണ് 8/3 നമുക്ക് 2.666 എന്ന് എഴുതാം. അപ്പം ഈ 666 എന്ന് പറഞ്ഞാൽ എന്താണ്, ആവർത്തിച്ച് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ്. അപ്പം ഇങ്ങനെയുള്ള സംഖ്യകളെയാണ് നമ്മൾ റെക്കറിംഗ് ഡെസിമൽ എന്ന് പറയുന്നത്. അപ്പം എങ്ങനെയാണ് റെക്കറിംഗ് ഡെസിമൽസിനെ ഫ്രാക്ഷനാക്കി കൺവേർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് മനസ്സിലായോ, 8/3 എന്ന് പറയുന്നത് 2.666 എന്ന് പറയുന്ന നമ്പേഴ്സായിട്ട് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ 2/3 നമുക്ക് 0.666 എന്ന് എഴുതാൻ പറ്റും. 16.16/99 നമുക്ക് 0.1616 എന്ന് എഴുതാൻ പറ്റും. ഇപ്പോൾ ഇതിനെ എങ്ങനെ നമുക്ക് ഫ്രാക്ഷനാക്കി മാറ്റാമെന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഈ 2.666 എന്നുള്ളതിന് പകരം എന്തെഴുതാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് 2 നമുക്ക് അതുപോലെ കൊടുക്കാം. ഇവിടെ എന്താണ് ആവർത്തിച്ചിരിക്കുന്നത്, 666 എന്നാണ് ആവർത്തിച്ചിരിക്കുന്നത്. ഒരേ സംഖ്യകൾ തന്നെയാണ് ആവർത്തിച്ചിരിക്കുന്നത്. അപ്പോൾ ഏത് സംഖ്യ ആവർത്തിച്ചിരിക്കുന്നത്, 6 ആണ് ആവർത്തിച്ചിരിക്കുന്നത്. മേളിൽ എന്താ ഒരു ബാർ കൊടുക്കാം. 2.6 എന്ന് പറയുന്നത് എന്തിന് തുല്യമാണ്, 2.666 തുല്യമാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കോ, ഇവിടെ 0 തന്നെയാണ്. 0 എന്താ എഴുതിയേക്കുന്നത്, 666 എന്ന് തന്നെയാണ് വന്നിരിക്കുന്നത്. ഒരു സംഖ്യ തന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ആവർത്തിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് അവിടെ എന്ത് കൊടുക്കാം, 6 എന്ന് കൊടുക്കാം. ഇനി അടുത്ത് നോക്കിക്കോ, ഇവിടെ കൊടുത്തിരിക്കുന്നത് 0.1616 എന്ന്, അതായത് എന്താണ് രണ്ട് സംഖ്യകളാണ് എന്ത് ചെയ്യുന്നത്, ആവർത്തിച്ചുകൊണ്ട് പോകുന്നത്. 1616 എന്നാണ് ആവർത്തിച്ചുകൊണ്ട് പോകുന്നത്. ഇവിടെ എന്താണ് ഒരേ സംഖ്യകളായിരുന്നു ആവർത്തിച്ചുകൊണ്ടിരുന്നത്, അതുകൊണ്ടാണ് നമ്മൾ 0.6 എന്ന് കൊടുത്തത്. ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം, 0.16 എന്ന് കൊടുക്കാം. ഒരേ സംഖ്യകളാണ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആവർത്തിച്ച്, അതായത് ഇവിടെ നമുക്ക് രണ്ട് സംഖ്യകൾ ആവർത്തിച്ചിരിക്കുകയാണ്. 0.1616 എന്നാണ് ആവർത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്തെഴുതാം, 0.16 എന്ന് എഴുതാം. ഇനിയിപ്പോൾ ഒരു 3 സംഖ്യകളാണെന്ന് കരുതിക്കോ, അപ്പം നമ്മൾ എങ്ങനെ എഴുതും, 0.131131 എന്നാണ് ആവർത്തിച്ചിരിക്കുന്നത്. അപ്പം അതിന് വരെ എങ്ങനെ എഴുതും, 0.131 എന്ന് എഴുതും. ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. ഇനി നമുക്ക് ഇതിനെ എങ്ങനെ ഫ്രാക്ഷനാക്കി മാറ്റാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പം നമ്മുടെ ക്വസ്റ്റ്യനിൽ, ഇപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിക്കോ, 3.555 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 3.555 എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് അതിനെ നമുക്ക് ആദ്യം ഈ ഒരു മോഡലിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, 3.5 എന്ന് എഴുതാം. 3.555 പകരം 3.5 എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാനായിട്ട് പറ്റും. ഇനി ഈ ബാറിന് പകരം നമുക്ക് എന്ത് കൊടുക്കാൻ കഴിയുമെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എങ്ങനെ നമുക്കിതിനെ ഫ്രാക്ഷനാക്കി മാറ്റാം, അതിന് 3.5 അതുപോലെ ഇടുക. ഇവിടെ ഏത് സംഖ്യ മാത്രമേ, ഒരു സംഖ്യ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ആവർത്തിക്കുന്നു ഉള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, 3+5/9 എന്ന് കൊടുക്കണം. അതായത് ഒരു സംഖ്യ മാത്രം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ അതിനെ നമ്മൾ ഫ്രാക്ഷനാക്കി കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം, 3.5 എന്നാണെങ്കിൽ 3+5/9 എന്ന് എഴുതണം. ഈ 3+5/9 നമുക്ക് ഇനി അതെങ്ങനെ എഴുതാം, 3.5/9 എന്ന് എഴുതാം. ഇതെന്താണ്, ഒരു മിക്സഡ് ഫ്രാക്ഷനാണ്, മിക്സഡ് ഫ്രാക്ഷനാണ്. അപ്പോൾ മിക്സഡ് ഫ്രാക്ഷൻ എങ്ങനെയാണ് നമ്മൾ എന്താണ് നോർമൽ ഫ്രാക്ഷനാക്കി മാറ്റുന്നതെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ ഇത്രയും മതി, നമ്മൾ ജസ്റ്റ് ഇതറിയാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. ഇനി അടുത്തൊരു പ്രോബ്ലം നോക്കിക്കോ, 7.1616
6 ഓൾറെഡി നമ്മൾ പറഞ്ഞു ആൻഡ് 1616 എന്നൊക്കെ വന്നാൽ എങ്ങനെയാണ് എഴുതേണ്ടത് ഇവിടെ എന്താണ് രണ്ട് ഡെസിമൽ ആണ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ട് സംഖ്യകൾ വീതമാണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം എങ്ങനെ എഴുതാം 7.16 bar എന്ന് നമുക്ക് എഴുതാം 16 bar എന്ന് എഴുതാം അപ്പോൾ 16 bar എന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെ ഫ്രാക്ഷനാക്കി മാറ്റാൻ പറ്റും ഇവിടെ എന്താണ് 7 ആണ് അപ്പോൾ നമുക്ക് 7 അതുപോലെ എഴുതാം 7+16 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതുപോലെ എഴുതാൻ പറ്റും ഡിവൈഡ് ബൈ 9 പകരം എന്ത് കൊടുക്കണം 99 എന്ന് കൊടുക്കണം കാരണം എന്താണ് ഇവിടെ രണ്ട് സംഖ്യകളാണ് ആവർത്തിച്ചുകൊണ്ട് വരുന്നത് ഒരു സംഖ്യ ആവർത്തിച്ചപ്പോൾ നമ്മൾ എന്ത് കൊടുത്തു 9 എന്ന് കൊടുത്ത് രണ്ട് സംഖ്യകൾ വീതം ആവർത്തിക്കുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കുന്നു 99 എന്ന് കൊടുക്കുന്നു ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം ഈസ് ഈക്വൽ ടു 760/99 എന്ന് എഴുതാം ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത് ഇനി നമുക്ക് അടുത്ത ഒരു എണ്ണം നോക്കാം 0.222 ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം 0.222 എന്ന് എങ്ങനെ എഴുതാം 0.2 bar എന്ന് എഴുതാം 0.2 bar എന്ന് എഴുതാം 0.2 bar എന്ന് എഴുതുമ്പം നമുക്ക് വേറെ ഇവിടെ ഒരു സംഖ്യയില്ല അതുകൊണ്ട് എന്താണ് 2 അതുപോലെ എഴുതാം ഡിവൈഡ് ബൈ ഒരു സംഖ്യ തന്നെയാണ് ആവർത്തിച്ചുകൊണ്ട് വരുന്നത് അതുകൊണ്ട് എന്ത് കൊടുക്കാം 9 എന്ന് കൊടുക്കാം അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ നോക്കിയോ നിങ്ങളുടെ ടെസ്റ്റിനകത്ത് തന്നിട്ടുണ്ട് എക്സ്പ്രസ് 0.1777 എന്താണ് ഒരു ഫ്രാക്ഷനാണെന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും അപ്പം ഇവിടെ നമുക്ക് റെക്കറിങ് ഡെസിമൽ ആണെന്ന് പറയാൻ പറ്റത്തില്ല കാരണം എന്താണ് ഒരേ സംഖ്യകളല്ല ആവർത്തിക്കുന്നത് ഇപ്പോൾ 1 മാത്രം എന്തല്ല ഒരേ സംഖ്യയല്ല ഇപ്പോൾ 1 ഇങ്ങനെ മാറ്റിയാൽ ഇതെന്തായിട്ട് മാറും ഒരു റെക്കറിങ് ഡെസിമലായിട്ട് മാറും കാരണം എന്താ ഒരേ സംഖ്യകൾ തന്നെ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ട് പോവാം അപ്പം നമുക്കിവിടെ എക്സ് എന്ന് റെപ്രസെൻ്റ് ചെയ്യാം എക്സ് ഈസ് ഈക്വൽ ടു 0.1777 എന്ന് നമുക്കിതിനെ എന്ത് ചെയ്യാൻ പറ്റും റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇവിടെ ഈ 1 ഇങ്ങനെ വന്നാൽ നമുക്കിതെന്താക്കി മാറ്റാൻ പറ്റും ഒരു റെക്കറിങ് ഡെസിമലാക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഇവിടെ 1 വരണമെങ്കിൽ 0.1 എന്നാണ് അപ്പം ഇവിടെ ഒരു 10 കൊണ്ട് ഇൻറ്റു ചെയ്താൽ ഈ 1 എന്ത് തരും 0.ന് ഇപ്പുറത്തേക്ക് വരും കാരണം എന്താണ് 0 എണ്ണം കൂടുന്നതിനനുസരിച്ച് 0.കൾ ഇങ്ങനെ എന്ത് ചെയ്യുന്നുകൊണ്ടിരിക്കും മാറിക്കൊണ്ട് ഇരിക്കും ഇവിടെ നമുക്ക് 1 മാത്രം ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ മതി ഒരു സംഖ്യയെ മാത്രം എന്ത് ചെയ്താൽ മതി ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ മതി അതുകൊണ്ട് 10 കൊണ്ട് എന്ത് ചെയ്യാം ഇൻറ്റു ചെയ്യാം അപ്പോൾ 10 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ ഈ സൈഡ് മാത്രം ഇൻറ്റു ചെയ്യാൻ പറ്റുമോ ഇല്ല ഈ സൈഡിലൂടെ എന്ത് ചെയ്യണം ഇൻറ്റു ചെയ്യണം അപ്പോൾ നമുക്ക് എന്താവും 10x എന്നാവും 10x ഈസ് ഈക്വൽ ടു 1 ഇങ്ങനത്ത് ഇനി ഇപ്പുറത്ത് പോകുമ്പോൾ എന്താവും 1.777 എന്ന് ആവും ഇതിപ്പോൾ എന്തായി ഒരു റെക്കറിങ് ഡെസിമലായി ഇനി ഇതിൽ നിന്ന് നമുക്ക് പ്രോബ്ലം ചെയ്തുകൂടെ എങ്ങനെ എഴുതാൻ പറ്റും 10x ഈസ് ഈക്വൽ ടു ഇതിനെ നമ്മൾ എങ്ങനെ എഴുതുന്നത് 1 എങ്ങനെ എഴുതണം റെക്കറിങ് ഡെസിമലിന് പറയുമ്പോൾ എന്തെഴുതണം 7 bar എന്ന് എഴുതണം അങ്ങനല്ലേ പഠിച്ചത് 0.777 എന്ന് വരെ എന്ത് എഴുതണം 1.7 bar എന്ന് എഴുതണം ഇനി നമുക്ക് ഈ ബാർ മാറ്റാൻ എന്ത് ചെയ്യണം 10x ഈസ് ഈക്വൽ ടു 1+7/9 എന്ന് എഴുതും എന്തുകൊണ്ടാണ് 9 എന്ന് എഴുതുന്നത് ഒരേ സംഖ്യകൾ തന്നെയാണ് ആവർത്തിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ 7 bar എന്നാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ത് എഴുതണം 7/9 എന്ന് എഴുതണം അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം 1+7/9 എന്നാണ് അപ്പോൾ നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ എന്താവും 10x ഈസ് ഈക്വൽ ടു 1 × 9 എത്രയാണ് 9+ ഇവിടെ ഒരു 1 ഉണ്ടല്ലോ 1 × 7 7 / 1 × 9 9 എത്ര വരും 16/9 എന്ന് വരും അപ്പോൾ 10x ആൻസർ നമുക്ക് കിട്ടി 16/9 എന്നാണ് കിട്ടിയത് പക്ഷെ നമുക്ക് 10x ആൻസർ ആണോ വേണ്ടത് x ആൻസർ ആണ് വേണ്ടത് അപ്പോൾ 10x നിന്ന് x ആൻസർ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം അപ്പോൾ 10x എന്ന് പറഞ്ഞാൽ എത്ര ആണ് കിട്ടി 16/9 ആണ് കിട്ടി ഇതിൽ നിന്ന് x വാല്യൂ ആണ് കണ്ടുപിടിക്കണം അപ്പോൾ x വാല്യൂ കിട്ടാൻ നേരത്തെ നമ്മൾ എന്താ ചെയ്തത് ഒരേ അടുത്ത് ഇവിടെ നമ്മൾ 10 കൊണ്ട് ഇൻറ്റു ചെയ്തു അതുപോലെ തന്നെ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു 10 കൊണ്ട് ഇൻറ്റു ചെയ്തു അപ്പോൾ ഇവിടുന്ന് 10 പോകണമെങ്കിൽ എന്ത് ചെയ്താൽ മതി ആ സംഖ്യ അതേ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇവിടെ എന്തായി മാറും x ആയിട്ട് മാറും 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഇവിടെ എത്ര ആവും 1x ആവും 1x എന്ന് പറഞ്ഞാൽ എത്ര തന്നെയാണ്
x തന്നെയാണ് അപ്പോൾ ഇവിടെ നമുക്ക് 10 കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ എന്തുകൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യണം 10 കൊണ്ട് തന്നെ നമ്മൾ ഡിവൈഡ് ചെയ്യണം അപ്പോൾ എന്താണ് ഡിവൈഡ് 10 അപ്പോൾ ഇവിടെ ഡിവൈഡ് 10 ചെയ്യുമ്പോൾ എന്താണ് x ആയിട്ട് മാറും കാരണം 10 ഡിവൈഡ് ബൈ 10 എന്ന് പറഞ്ഞാൽ 1 ആണ് 1x എന്ന് പറഞ്ഞാൽ എന്താണ് x തന്നെയാണ് ഇവിടെ നമ്മൾ എങ്ങനെ ഡിവൈഡ് ചെയ്യും 16 ഡിവൈഡ് ബൈ 9 ഡിവൈഡ് ബൈ 10 എന്ന് വരും അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ എന്താണ് ഇതിൽ ഡിനോമിനേറ്റർ ഒരു 1 ഉണ്ട് അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു സംഖ്യയെ ഒരു ഫ്രാക്ഷനെ ഡിവൈഡ് ചെയ്യുന്നതിന് പകരം ആ സംഖ്യയെ തിരിച്ചിട്ടാൽ എന്തായിട്ട് മാറും ഇൻറ്റു ആയിട്ട് മാറും അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ എന്താവും 16 ഡിവൈഡ് ബൈ 9 ഇൻറ്റു ഇത് തിരിച്ചിടുമ്പോൾ എന്താവും 1/10 എന്ന് ആവും ഓക്കെ 16 ഡിവൈഡ് ബൈ 9 എന്ന് പറയുമ്പോൾ ഡിവൈഡ് ബൈ 10 എന്നായിരുന്നു 10-ന്റെ ഇടയിൽ ഡിനോമിനേറ്റർ എപ്പോഴും എന്തുണ്ട് 1 ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതിന് പകരം ആ സംഖ്യ തിരിച്ചിട്ടാൽ അത് എന്തായി മാറും ഇൻറ്റു ആയിട്ട് മാറും അപ്പോൾ ഇനി ഇത് നേരിട്ട് ചെയ്യാലോ എന്താണ് നേരിട്ട് ഇൻറ്റു ചെയ്താൽ മതി എത്രയാണ് 16 × 1 16 ഡിവൈഡ് ബൈ 9 × 10 19 എന്ന് വരും എക്സ് ഈസ് ഈക്വൽ ടു 16 ÷ 90 എന്ന് വരും ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിനെ ചെറുതാക്കാം 8-ന്റെ ടേബിൾസ് എല്ലാം അല്ലെങ്കിൽ 2-ന്റെ ടേബിൾസ് എല്ലാം 2-ന്റെ ടേബിൾസ് ചെല്ലുമ്പോൾ എത്രയാണ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8 ÷ 90 ÷ 2 എന്ന് പറയുമ്പോൾ 45 ഇതാണ് എക്സിൻ്റെ ആൻസർ എക്സ് പ്ലസ് 0.177 എന്ന് പറയുന്ന ഒരു ഫ്രാക്ഷനായിട്ട് ആക്കുമ്പം ആ ഫ്രാക്ഷൻ്റെ വാല്യൂ കിട്ടുന്നത് 8 ÷ 45 എന്നാണ് ആൻസർ കിട്ടുന്നത് ഇനി അതേപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യനാണ് തന്നിരിക്കുന്നത് എക്സ്പ്രസ് 2.53666 എന്താണ് ഒരു ഫ്രാക്ഷനാണെന്ന് നമ്മൾ കണ്ടെത്താനുള്ള രീതിയിൽ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്കിവിടെ നമുക്ക് എന്തെഴുതാം ആദ്യം എക്സ് എന്ന് പറഞ്ഞ് എഴുതാം എക്സ് ഈസ് ഈക്വൽ ടു 2.53666 എന്ന് എഴുതാം ഇനി നമ്മൾ നോക്കേണ്ടത് ഇതൊരു റെക്കറിംഗ് ഡെസിമൽ ആവാനുള്ള രീതിയാണോ എന്ന് നോക്കണം ഇവിടെ 2.53666 എന്ന് ഈ 5-3 ഇല്ലായിരുന്നെങ്കിൽ ഇതെന്തായാലും ഒരു റെക്കറിംഗ് ഡെസിമൽ മോഡൽ ആയേനെ കാരണം എന്താണ് 666 എന്നുള്ളത് എന്ത് ചെയ്യണം ആവർത്തിച്ച് വരികയാണ് അപ്പോൾ ഇവിടെ 5-3 ഇങ്ങിപ്പുറത്ത് വന്നാൽ പോയിൻറ്റിനിപ്പുറത്തേക്ക് വന്നാൽ നമുക്കിതെന്താക്കി മാറ്റാൻ പറ്റും ഒരു ഫ്രാക്ഷനാക്കി പെട്ടെന്ന് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇവിടെ നോക്കിയാൽ നേരത്തെ ക്വസ്റ്റ്യനിലകത്ത് പോയിൻറ്റിനപ്പുറത്ത് 1-നെ മാത്രം നമുക്ക് ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നാൽ മതിയായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ 10 കൊണ്ടാണ് എന്ത് ചെയ്തത് അതിനെ ഇൻറ്റു ചെയ്തത് ഇവിടെ 5-3 നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം ഒരു 2 സംഖ്യയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് കൊണ്ടുവരേണ്ടത് 2 ഡിജിറ്റിനെ കൊണ്ടുവരണം അപ്പോൾ 2-0 വരുന്ന സംഖ്യ ഏതാണ് 100 കൊണ്ടാണ് ഇതിനെ എന്ത് ചെയ്യേണ്ടത് ഇൻറ്റു ചെയ്യേണ്ടത് നേരത്തെ 1 ആയതുകൊണ്ട് ഒരെണ്ണം മാത്രം ആയതുകൊണ്ട് നമ്മൾ 1 ഡിജിറ്റുള്ള സംഖ്യ കൊണ്ട് എന്ത് ചെയ്തു 1 ഡിജിറ്റ് 0 വരുന്ന സംഖ്യ കൊണ്ട് നമ്മൾ ഇൻറ്റു ചെയ്തു ഇവിടെ 5-3 ആയതുകൊണ്ട് 2 ഡിജിറ്റുള്ള ഇത് വരുന്നത് നമ്മൾ എന്ത് ചെയ്യണം ഇൻറ്റു ചെയ്യണം അപ്പോൾ എങ്ങനെ വരും നമ്മൾ 100 കൊണ്ടാണ് ഇൻറ്റു ചെയ്യണം അപ്പോൾ ഇവിടെ നമുക്ക് 100x = 253.666 എന്ന് വരും മനസ്സിലായല്ലോ 100x = 253.666 എന്നാണ് വരുന്നത് ഇനി നമുക്ക് അല്ലാതെ എഴുതാം 100x = 253 നമുക്ക് അതുപോലെ എഴുതാം പ്ലസ് 666 വരെ എന്തെഴുതാം 6 ബാർ എന്ന് എഴുതാം ഇനി നമുക്ക് അതിനെ എന്താക്കി മാറ്റാം ഒരു ഫ്രാക്ഷനാക്കി മാറ്റാം 100x = 253 എക്സിന് വരെ എന്തെഴുതാം സോറി 6 ബാറിന് വരെ എന്തെഴുതാം 6 ÷ 9 എന്ന് എഴുതാം കാരണം ഒരു സംഖ്യ ആവർത്തിക്കുന്നുള്ളൂ അതുകൊണ്ട് 9 എന്ന് എഴുതാം ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇവിടത്തിനെ എന്താക്കി മാറ്റാം ഫ്രാക്ഷനാക്കി കൺവേർട്ട് ചെയ്യാം ഇതെന്താണ് 2 സംഖ്യകൾ തമ്മിൽ എന്താണ് ആഡ് ചെയ്യാനാണ് വന്നിരിക്കുന്നത് 253 ആഡ് ചെയ്യണം അപ്പോൾ എങ്ങനെ ചെയ്യണം അത് നമുക്ക് ജസ്റ്റ് ഇങ്ങോട്ട് ചെയ്യാം 253 + 6/9 എന്ന് ചെയ്യാം ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് 253 × 9 നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോൾ നേരെ കിട്ടും നമ്മളെന്നാലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാനാണ് 253 × 9 ചെയ്യുമ്പോൾ എത്ര വരുന്നത് 2277 എന്ന് കിട്ടും പ്ലസ് 1 × 6 6 ÷ 1 × 9 9 അപ്പോൾ ആൻസർ കിട്ടും 2283 ÷ 9 എന്ന് കിട്ടും ഓക്കെ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടി 100x എന്ന് പറയുന്നത്
9 ആണ് കിട്ടി. പക്ഷേ നമുക്ക് എന്തല്ല വേണ്ടത്? 100x അല്ല വേണ്ടത്. നമുക്ക് എന്താണ് വേണ്ടത്? x ആണ് വേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ 100 കളയാൻ എന്ത് ചെയ്യണം? നേരത്തെ 10 കളയാൻ നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ 100 കളയാൻ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം അത് എക്സ് ആയിട്ട് മാറും. ഇവിടെ എന്താണ്? നമ്മൾ 2283 ഡിവൈഡ് ബൈ 9 ഡിവൈഡ് ബൈ 100 എന്ന് ആവും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ അടിയിൽ എന്തൊരു ഡിനോമിനേറ്റർ ആയിട്ട് 1 ഉണ്ട്. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ അതെന്താക്കി മാറ്റും? ആ ഡിവൈഡിന് വരെ അവിടെ ഇൻറ്റു ആയിട്ട് വരും. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 2283 ഡിവൈഡ് ബൈ 9 ഇൻറ്റു ഇതെന്തെങ്കിലും നേരെ തിരിച്ചിട്ടാൽ മതി 1/100 എന്ന് വരും. ഇനി എന്ത് ചെയ്താൽ മതി? നേരെ ഇൻറ്റു ചെയ്താൽ മതി. ഇത് നമ്മൾ എന്ത് ചെയ്യാം? 9 × 100 900 എന്ന് വരും. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്തിടാം. നമുക്ക് വേണമെങ്കിൽ ഇതിനെ വെട്ടി ചെയ്യാം. അപ്പോൾ ചെറുതാക്കുമ്പം ഇങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഈ ഒരു മോഡല് ക്വസ്റ്റ്യൻ തന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത്. 2 മാർക്കിനോ 4 മാർക്കിനോ ഒക്കെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 2 മോഡലിൽ ചെയ്തു. ഇതുപോലെ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടെ നോക്കണം. നമ്മൾ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് കൂടെ ചെയ്തു അല്ലെങ്കിൽ നമുക്കിങ്ങനെ പോർഷൻസ് പെൻഡിങ് ആവും, നീണ്ടുപോകും, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇപ്പം നമ്മൾ പ്രാക്ടിക്കൽ പ്രോബ്ലം നോക്കുന്നില്ല. നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ മതി. അപ്പം നമ്മൾ ആ പ്രോബ്ലംസ് നെക്സ്റ്റ് ക്ലാസ്സുകളിലായിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.